കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽ ബട്ടൺ അമർത്തുക നമസ്കാരം എല്ലാവർക്കും ജ്യോതിഷ അനുഷ്ഠാന പന്തിയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം കർക്കിടക മാസത്തെ ആചാര അനുഷ്ഠാനങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇപ്പോൾ പറയാൻ പോകുന്നത് ഈ വർഷം നമ്മുടെ നാട്ടിലെ കർക്കിടക മാസ അനുഷ്ഠാനങ്ങളിൽ ചില പ്രത്യേകതകളുണ്ട് എല്ലാ വർഷവും കർക്കിടക വാവ് മലയാളികൾ വിശേഷിച്ച് കേരളം അങ്ങോളം ഇങ്ങോളം സമഗ്രമായി ആചരിക്കുകയാണ് പതിവ് നിലാനദിയുടെ തീരത്തും മറ്റ് വിശിഷ്ടമായ നദീ തീരങ്ങളിലും അവിടെയുള്ള ആരാധനാലയങ്ങളോടനുബന്ധിച്ച് ഉള്ള സ്ഥലങ്ങളിലും സമുദ്രതീര ആരാധനാലയങ്ങളിലുമെല്ലാം കർക്കിടക വാവിൻ്റെ ശ്രാദ്ധകർമ്മങ്ങൾ വാവുബലി അനുഷ്ഠാനങ്ങൾ അത്യന്തം സമഗ്രവും സമ്പൂർണവുമായ രീതിയിൽ വർഷങ്ങളായി നാം ചെയ്തു വരികയാണ് ആലുവ മണപ്പുറത്തും അതുപോലെ കേരളത്തിലെ മറ്റ് പ്രധാനപ്പെട്ട നദീതീര സങ്കേതങ്ങളിലും എല്ലാം ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആൾക്കാർ കർക്കിടക വാവുബലി അനുഷ്ഠിക്കുന്നതിനായി കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം എത്തിച്ചേരാറുണ്ടായിരുന്നു അതോടൊപ്പം ക്ഷേത്രങ്ങളിൽ അനവധി ക്ഷേത്രങ്ങളിലും ക്ഷേത്ര സങ്കേതങ്ങളിലുള്ള ക്ഷേത്രക്കുളത്തിലോ അതുപോലെയുള്ള മറ്റ് സ്ഥാനങ്ങളിലോ ഒക്കെ കർക്കിടക വാവിനോടനുബന്ധിച്ച് വിശേഷാൽ ബലിതർപ്പണങ്ങളെല്ലാം നടത്തിപ്പോന്നിരുന്നു 2018 പ്രളയകാലത്ത് നദീതീരങ്ങളിലെ വാവുബലി അനുഷ്ഠാനങ്ങൾ നടക്കാതെ വന്നു എങ്കിലും ക്ഷേത്രങ്ങളോടനുബന്ധിച്ചുള്ള വാവുബലികളെല്ലാം ആ വർഷം പോലും നടന്നു പോന്നിരുന്നു അപ്പോഴാണ് 2020 അപ്രതീക്ഷിതമായ ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് പ്രത്യേകിച്ച് കേരളത്തിലെ ഭൂരിഭാഗം ക്ഷേത്ര സങ്കേതങ്ങളിലായാലും നദീ തീരങ്ങളിലായാലും എല്ലാം ഈ വർഷം വാവുബലി അനുഷ്ഠാനങ്ങൾ നടക്കാത്ത സാഹചര്യമാണ് വന്നിരിക്കുന്നത് കാരണം ഈ വരുന്ന ജൂലൈ 20 കർക്കിടക വാവ് അപ്പം ആൾക്കൂട്ടം രൂപം കൊള്ളുന്ന കാര്യങ്ങളെല്ലാം നിർത്തിവെക്കപ്പെട്ടിരിക്കുന്നതായ ഒരു സാഹചര്യത്തിലാണ് ഈ വാവുബലി അനുഷ്ഠാനം നടക്കേണ്ടതായ ദിവസം വന്നു ചേർന്നിരിക്കുന്നത് അപ്പം അങ്ങനെ ക്ഷേത്ര സങ്കേതങ്ങളിലായാലും നദീതീരങ്ങളിലായാലും വാവുബലി അനുഷ്ഠാനങ്ങൾ ഒരു വലിയ സമൂഹ ആചാരമായി നടക്കാത്ത സാഹചര്യത്തിൽ അതിനു പകരം നമ്മൾ എങ്ങനെയാണ് ഒരാചാരം അനുഷ്ഠിക്കേണ്ടത് എന്നുള്ളത് നിങ്ങളിലേക്ക് പറഞ്ഞു തരികയാണ് നമുക്ക് ഓരോരുത്തർക്കായി പ്രത്യേകമായിട്ട് എന്ത് ചെയ്യാം കർക്കിടക മാസം 1-ാം തീയതി മുതൽ തീരുന്ന ദിവസം വരെ വരുന്ന ഓരോ ദിവസങ്ങളിലും ഏതേത് നാളുകളാണോ ഏതേത് നക്ഷത്രങ്ങളാണോ പ്രധാനമായിട്ട് വരുന്നത് അതാത് നക്ഷത്രക്കാർക്ക് വേണ്ടിയുള്ള അനുഷ്ഠാനങ്ങൾ ഈ കർക്കിടക മാസത്തിലെ എല്ലാ ദിവസങ്ങളിലും നിങ്ങൾക്ക് എപ്രകാരം അനുഷ്ഠിക്കാം സമൂഹ ആചാരമായിട്ട് നദീതീരങ്ങളിലോ സമുദ്രതീരത്തിലോ മറ്റ് ആരാധനാലയങ്ങളിലോ പോയി സമഗ്രമായി വാവുബലി അനുഷ്ഠിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ നിങ്ങൾക്ക് പകരം കർക്കിടക മാസം ഓരോ ദിവസവും ഇത് എപ്രകാരം ചെയ്ത് മുമ്പോട്ട് പോകാം എന്നുള്ളതിൻ്റെ ഒരു വിശദീകരണമാണ് ഇപ്പോഴിവിടെ ചെയ്യാനായിട്ട് പോകുന്നത് കർക്കിടക മാസം 1-ാം തീയതി അതായത് ജൂലൈ 16 അന്ന് കാർത്തിക നക്ഷത്രമാണ് അപ്പോൾ അന്നേ ദിവസം കാർത്തിക നക്ഷത്രം ഉള്ളവർക്കും അതോടൊപ്പം തങ്ങളുടെ പൂർവികർ കാർത്തിക നക്ഷത്രത്തിലാണ് മരണപ്പെട്ടിരിക്കുന്നതെങ്കിൽ അവർക്കും ചെയ്യാവുന്ന ആചാരാനുഷ്ഠാനങ്ങൾ ഉണ്ട് ഈ കർക്കിടകം 1-ാം തീയതി നാഴി ഉണക്കലരി എടുത്ത് അടുപ്പിൽ വച്ച് വറ്റിച്ച് ഉണക്കലരി ചോറാക്കണം നമ്മൾ സാധാരണ ചോറ് വെക്കുന്നത് പോലെ അരിയിട്ട് അതിൻ്റെ നിശ്ചിത സമയം തിളച്ച് കഴിയുമ്പോൾ വാർക്കുകയല്ല ചെയ്യേണ്ടത് വെള്ളം കുറച്ച് വച്ച് നാഴി ഉണക്കലരിയിട്ട് അത് തിളച്ച് വറ്റണം അങ്ങനെ വറ്റി ഉറഞ്ഞ ആ ഉണക്കലരി ചോറ് 1 സ്പൂൺ എള്ള് കൂട്ടിക്കലർത്തി ഭംഗിയായി മുറിച്ചെടുത്ത ഒരു ദൂഷനിലയിൽ ഒരു വാഴയിലയിൽ അതായത് ഒരു ദൂഷനിലയിൽ ഇത് സമർപ്പിച്ച് അത് കൈകൊണ്ട്
ഒരു പടയാക്കി രൂപപ്പെടുത്തി വെക്കുക. നാല് വശത്തു നിന്നും കൈ ഉപയോഗിച്ച് ഒതുക്കി കൊള്ളിച്ച് ഒരു വൃത്താകൃതിയിൽ പടച്ചോറാക്കി രൂപം കൊള്ളണം എന്നാണ് പറഞ്ഞത്. അതാണ് നമ്മുടെ തർപ്പണ ദ്രവ്യം. ഇനി അതിൻ്റെ വലതുവശത്ത് മറ്റൊരു ഇലയിൽ നിങ്ങൾ ഒരു വലിയ ദർഭകൂർച്ചം ഉണ്ടാക്കി വയ്ക്കുക. ഒരു 18 ദർഭപുല്ല് കൂട്ടിച്ചേർത്തെടുത്ത് അതിൻ്റെ അഗ്രം വളച്ച് പവിത്രക്കെട്ട് കെട്ടുക. എന്നിട്ട് 1.5 ചാൺ നീളത്തിൽ അതിൻ്റെ ചുവട് മുറിച്ചു മാറ്റുമ്പോൾ പൂജയ്ക്കുപയോഗിക്കുന്ന ദർഭകൂർച്ചം കിട്ടും. അത് ഒന്നുകിൽ അങ്ങനെ എടുക്കുക, അല്ലെങ്കിൽ 1.5 ചാൺ നീളത്തിൽ മുകളിലും താഴെയും ദർഭ ഒരേ അളവിൽ മുറിച്ച് ഒരു ദർഭ കഷ്ണങ്ങളുടെ ഒരു കെട്ടാക്കി എടുക്കണം. അതൊരു നൂലുകൊണ്ട് ചുറ്റിക്കെട്ടണം. എന്നിട്ട് അത് ആദ്യം പറഞ്ഞ ദർഭകൂർച്ചമോ അല്ലെങ്കിൽ ഈ ദർഭയുടെ കെട്ടോ ഏതെങ്കിലും ഒന്ന് രണ്ടാമത്തെ ഇലയിൽ സ്ഥാപിക്കുക. എന്നിട്ട് അതേ ഇലയിൽ ഒരല്പം എള്ള് ചെറുപുഷ്പം, ചെറുള എന്ന് മധ്യ കേരളത്തിലെ നാടൻ ഭാഷയിൽ പറയും, പിന്നെ ചന്ദനം അരച്ച് ചാലിച്ചെടുത്തത്, ഒരു ഗ്ലാസ്സിൽ കുറച്ച് പാല്, കുറച്ച് തേന്, കുറച്ച് നെയ്യ്, മൂന്നും മുമ്മൂന്ന് ഗ്ലാസ്സുകളിൽ കുറച്ച് വീതം എടുത്ത് വെക്കുക. തുളസി ഇല ഒരിലയിൽ ഒരുക്കി വെക്കുക. എന്നിട്ട് ഈ ദർഭയുടെ കൂർച്ചം അഥവാ ദർഭ രണ്ട് കൈകൊണ്ടും എടുത്ത് ഉയർത്തി മരിച്ചുപോയ പൂർവികരുടെ ആത്മ സാന്നിധ്യ കലകളെ നിങ്ങളുടെ മുമ്പിലിരിക്കുന്നതായ പീഠത്തിലേക്ക് ആവാഹിച്ചു വരുത്തുന്നു, വിളിച്ചു വരുത്തുന്നു എന്ന് സങ്കൽപ്പിച്ച് മനസ്സിൽ ദൃഢമായി സങ്കൽപ്പിച്ച് പ്രാർത്ഥിച്ച് അത് ആ ദർഭകൂർച്ചം ഇലയിൽ വയ്ക്കുക, രണ്ടാമത്തെ ഇലയിൽ വയ്ക്കുക. അതിനുശേഷം മുമ്പിൽ കിണ്ടിയിൽ, ഒരു ചെറിയ കിണ്ടിയിൽ നിറച്ചു വച്ചിരിക്കുന്ന ജലം കയ്യിലെടുക്കുക. കിണ്ടിയോടുകൂടി കയ്യിലെടുത്ത് രണ്ട് കയ്യിലുമായിട്ട് എടുത്ത് ഉയർത്തി ഗംഗ, യമുന, ഗോദാവരി, സരസ്വതി, നർമ്മദ, സിന്ധു, കാവേരി എന്നീ സപ്തനദികളിലെ 7 നദികളിലെ പുണ്യ തീർത്ഥങ്ങളെ ഈ കിണ്ടിയിലെ ജലത്തിലേക്ക് ആവാഹിച്ചു വരുത്തുന്നു എന്ന് സങ്കൽപ്പിച്ച് താഴെ പറയുന്ന ശ്ലോകം ചൊല്ലുക. ഗംഗേച യമുനേ ചൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധിം ഗുരു. ഗംഗേ ച യമുനേ ചൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധിം ഗുരു എന്ന് ശ്ലോകം 3 പ്രാവശ്യം ചൊല്ലി ഈ കിണ്ടിയിലെ ജലത്തിലേക്ക് 7 നദികളുടെ പുണ്യ തീർത്ഥം വന്നു ചേരുന്നുവെന്ന് മനസ്സിൽ നന്നായി ഭാവന ചെയ്ത് ആ കിണ്ടി താഴെ വെക്കുക. കിണ്ടിയിൽ നിന്നും വാലിലൂടെ ഒരല്പം ജലമിറ്റിച്ച് ഈ ദർഭയിൽ തളിക്കുക. അതിനുശേഷം 1 നുള്ള് എള്ള് കയ്യിലെടുത്ത് കിണ്ടി വാലിലൂടെ ഒരല്പം ജലം ഉപയോഗിച്ച് നനച്ച് അത് ഈ ദർഭയുടെ മുകളിൽ സമർപ്പിക്കുക. പിതൃക്കൾക്ക് തിലോദകമർപ്പിക്കുന്നു, നമ്മുടെ പൂർവ പിതൃക്കൾക്ക് തിലോദകമർപ്പിക്കുന്നുവെന്ന് സങ്കല്പിച്ച് കുറച്ചെള്ള് കിണ്ടിവാലിലെ വെള്ളത്തിൽ നനച്ച് ഈ ദർഭയിൽ സമർപ്പിക്കുന്നു. അത് കഴിഞ്ഞ് ചെറുപുഷ്പം എടുത്ത് കിണ്ടിയുടെ വാലിലൂടെ ജലം നനച്ച് അത് ദർഭയിൽ സമർപ്പിക്കുക. അതിനുശേഷം ചന്ദനം തൊട്ട് കുറച്ച് ജലം സമർപ്പിക്കുന്നു. അതിനുശേഷം ഈ ഉണക്കലരി ചോറിൽ നിന്നും വലത് കൈകൊണ്ട് ഒരു ഉരുള ഉരുട്ടിയെടുത്ത് ഈ ദർഭയുടെ മുകൾ ഭാഗത്ത് സമർപ്പിക്കുക. പൂർവ പിതൃക്കൾക്ക് പിണ്ട സമർപ്പണം ചെയ്യുന്നു എന്ന് സങ്കല്പിച്ച് ഈ ദർഭയിൽ വയ്ക്കുക. എന്നിട്ട് വീണ്ടും എള്ള് കുറച്ച് ജലം ചേർത്ത് തിലോദകമെന്ന് സങ്കല്പിച്ച് ആ പിണ്ടത്തിന് മുകളിൽ വയ്ക്കുക. അത് കഴിഞ്ഞ് ചെറുപുഷ്പം നനച്ച് പിണ്ടത്തിൽ വയ്ക്കുക. ചന്ദനം വെള്ളം ചേർത്ത് പിണ്ടത്തിന് മുകളിൽ വയ്ക്കുക. എന്നിട്ട് ആ പിണ്ടത്തിന് മുകളിൽ വിശേഷാൽ സമർപ്പണം ചെയ്യുന്നു
എന്ന് സങ്കൽപ്പിച്ച് കുറച്ച് പാൽ ആ പിണ്ടത്തിലേക്ക് ഒഴിക്കുക. അത് കഴിഞ്ഞ് നെയ്യ് പിണ്ടത്തിൻ്റെ മുകളിൽ കുറച്ച് ഒഴിക്കുക. അത് കഴിഞ്ഞ് കുറച്ച് തേൻ ഒഴിക്കുക. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ എള്ളും പുഷ്പവും ചന്ദനവും ഒരുമിച്ചെടുത്ത് നനച്ച് പിണ്ടത്തിന് മുകളിൽ സമർപ്പിക്കുക. ഇനി ആ കുടുംബത്തിൽ മറ്റുള്ളവരെ തർപ്പിക്കാനുണ്ടെങ്കിൽ അവർക്ക് ഇതേപോലെ തുടർന്ന് ചെയ്യാം. ഒടുവിൽ ഒരാൾ ചെയ്തു മാറി അടുത്തയാൾ ഈ പറഞ്ഞതെല്ലാം ചെയ്യുക. എല്ലാവരും ചെയ്തു കഴിഞ്ഞാൽ ഈ ഇല, ഏറ്റവും പ്രധാനപ്പെട്ടയാള് ഈ ഇല കയ്യിലെടുത്ത് താഴെ പറയുന്ന ശ്ലോകം ചൊല്ലി ഭഗവാനെ ധ്യാനിക്കുക. അനാദിനിധനാനന്ദ ശംഖചക്ര ഗദാധര അക്ഷയ പുണ്ഡരീകാക്ഷ പ്രേതമുക്തിപ്രദോ ഭവ. അനാദിനിധനാനന്ദ ശംഖചക്ര ഗദാധര അക്ഷയ പുണ്ഡരീകാക്ഷ പ്രേതമുക്തിപ്രദോ ഭവ എന്ന് പ്രാർത്ഥിച്ച് ആ ഇല കയ്യിലെടുത്ത് കത്തിച്ചു വച്ചിരുന്ന വിളക്ക് ഒരാൾ എടുത്തുകൊണ്ട് മുമ്പേ മുറ്റത്തേക്ക് നടക്കുക. പുറമേ ഈ ഇലയും എടുത്തുകൊണ്ട് നടന്ന് മുറ്റം മെഴുകിയ സ്ഥലത്ത് വിളക്ക് വെച്ച് അതിന് മുമ്പിൽ ഈ ഇല സമർപ്പിച്ച് കിണ്ടിയിലെ ജലം ഇലയിലൊഴിച്ച് കാക്കകൾക്ക് വേണ്ടി കൈകൊട്ടി വിളക്കിന് മൂന്ന് പ്രദക്ഷിണം വെച്ച് പോയി കുളി കഴിഞ്ഞ് കയറുക. ഇതാണ് വീട്ടിൽ ചെയ്യാവുന്ന ലഘുവായ ഒരു ബലിതർപ്പണം. കർക്കടകം 1-ാം തീയതി വരുന്നത് കാർത്തിക നാളാണ്. സ്വന്തമായിട്ട് ഈ ബലിതർപ്പണങ്ങൾ വിശിഷ്ടമായിട്ട് ചെയ്യുക. കൂടുതൽ അനുഷ്ഠാനങ്ങൾ വേണമെന്നുള്ളവർക്ക് സത്യനാരായണ പൂജ നടത്താവുന്നതാണ്. എല്ലാ ബലിതർപ്പണങ്ങൾക്കും മേലെ ഏറ്റവും വിശേഷപ്പെട്ട പിതൃമോക്ഷദായകമായ ക്രിയയാണ് സത്യനാരായണ പൂജ. ആവശ്യമുള്ളവർക്ക് സത്യനാരായണ പൂജ അന്നേ ദിവസം നടത്താവുന്നതാണ്. കർക്കടകം 2-ാം തീയതി 35 നാഴികയ്ക്ക് രോഹിണിയാണ്. അതായത് പകൽ രോഹിണി നക്ഷത്രമാണ്. രോഹിണി നക്ഷത്രത്തിൽ പൂർവികർ മരണപ്പെട്ട ആൾക്കാർ കർക്കിടകം 2-ാം തീയതി സ്വന്തമായിട്ട് ഈ ബലിതർപ്പണങ്ങൾ വിശിഷ്ടമായിട്ട് ചെയ്യുക. രോഹിണി നക്ഷത്രത്തിൽ പൂർവികർ മരണപ്പെട്ടവരെ സംബന്ധിച്ച് കർക്കിടകം 2-ാം തീയതി സഞ്ജീവനി പൂജ നടത്തുന്നത് ഏറ്റവും വിശേഷമായിരിക്കും. അവരുടെ പൂർവ പരമ്പരയുടെ മുഴുവൻ ആത്മശാന്തി ഇതുകൊണ്ട് വരികയും സായുജ്യം ലഭിക്കുകയും പിതൃക്കളുടെ അനുഗ്രഹം ആ കുടുംബത്തിൽ ഉണ്ടാവുകയും ചെയ്യുന്നതാണ്. കർക്കടകം 3-ാം തീയതി ശനിയാഴ്ച 37 നാഴികയ്ക്ക് മകയിരമാണ്. മകയിരം പിതൃനക്ഷത്രമായി വരുന്നവർ കർക്കടകം 3-ാം തീയതി സ്വയം പൂർണ്ണമായ രീതിയിൽ ശുദ്ധഗൃഹത്തിൽ വച്ച് മേൽപ്പറഞ്ഞ രീതിയിൽ ബലിതർപ്പണങ്ങൾ നടത്തുക. കർക്കടകം 3-ാം തീയതി ഈ ബലിതർപ്പണങ്ങളോടൊപ്പം ലക്ഷ്മീനാരായണ പൂജ നടത്തുന്നതായാൽ അത് ഏറ്റവും വിശേഷമായിരിക്കും എന്നുകൂടി പറയുകയാണ്. കർക്കടകം 4-ാം തീയതി ജൂലൈ 19 തിരുവാതിര നക്ഷത്രം 38 നാഴികയ്ക്കുണ്ട്. അപ്പോൾ തിരുവാതിര പൂർവിക നക്ഷത്രമായി വരുന്നവർ ഗണപതി ഹോമം, നാരായണ ബലി ഈ രണ്ട് കർമ്മങ്ങളാണ് പ്രധാനമായിട്ടും നടത്തേണ്ടത്. സ്വയം ബലി ചെയ്യുന്നതും ഉത്തമമാണ്. എന്നാൽ തിരുവാതിര പിണ്ടനൂൽ നക്ഷത്രത്തിൽ പെട്ടതായതുകൊണ്ട് ഗണപതി ഹോമം, നാരായണ ബലി ഇവ ചെയ്യുന്നത് ഏറ്റവും വിശിഷ്ടമായിരിക്കും. ആവശ്യമുള്ളവർ ഈ കർമ്മങ്ങൾ വേണം നടത്തേണ്ടത്. കർക്കിടകം 5, അന്ന് കർക്കിടക വാവാണ്. അന്ന് പുണർദം നക്ഷത്രമാണ്. തിങ്കളാഴ്ച ദിവസമാണ്. അന്നേ ദിവസം ശരിയായ രീതിയിൽ ആദ്യം പറഞ്ഞ സമ്പൂർണമായ ബലിതർപ്പണം അനുഷ്ഠിക്കുക. അതോടൊപ്പം സത്യനാരായണ പൂജ ഏറ്റവും ഭക്തി സമന്വിതം ആവശ്യമുള്ളവർ നടത്തുക. കഴിഞ്ഞുപോയ അനവധി ജന്മജന്മാന്തരങ്ങളുടെ പിതൃക്കൾക്ക് സായുജ്യം കിട്ടുകയും പൂർവ പരമ്പരയുടെ അനുഗ്രഹം നിങ്ങളുടെ കുടുംബത്തിൽ എന്നെന്നുമുണ്ടായിരിക്കുകയും അതിൻ്റെ എല്ലാവിധ ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യുന്നതാണ്. കർക്കിടകം 6-ാം തീയതി പൂയം നക്ഷത്രമാണ്. പൂയം പൂർവിക നക്ഷത്രമായി വരുന്നവർ സമ്പൂർണമായ ബലിതർപ്പണം മുൻ പ്രകാരം ശരിയായ രീതിയിൽ അനുഷ്ഠിക്കേണ്ടതാണ്. അതോടൊപ്പം മൃത്യുഞ്ജയ ഹോമം വിശേഷാൽ നടത്തുകയാണെങ്കിൽ ഏറ്റവും ഉത്തമമായിരിക്കും. കർക്കിടകം 7 ജൂലൈ 22 ആയില്യം നക്ഷത്രമാണ്.
ആയില്യമെന്നതും പിണ്ടനൂൽ നാളുകളിൽ പെടുന്നു. വിശദമായ രീതിയിൽ സ്വയം ബലിതർപ്പണങ്ങൾ ചെയ്യുന്നതിനോടൊപ്പം ഗണപതി ഹോമം, നാരായണ ബലി ഈ രണ്ട് കർമ്മങ്ങളും ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമമായിരിക്കുന്നത്. പിണ്ടനൂൽ ദോഷങ്ങളെല്ലാം പൂർണ്ണമായി മാറി കഴിഞ്ഞുപോയ വംശപരമ്പരയ്ക്ക് സായൂജ്യഗതി കിട്ടുകയും പിതൃക്കളുടെ അനുഗ്രഹം നിങ്ങളിലേക്ക് വരുന്നതിൻ്റെ ഫലമായിട്ട് എല്ലാ ഐശ്വര്യ അഭിവൃദ്ധിയും നിങ്ങളുടെ കുടുംബത്തിൽ ഇനി അങ്ങോട്ട് ലഭിക്കുകയും ചെയ്യുന്നതിന് അത്യുത്തമമാണ് ഈ നാരായണ ബലി. കർക്കിടകം 8 ജൂലൈ 23 വ്യാഴാഴ്ച മകം നാള. മകം പൂർവിക നക്ഷത്രമായി വരുന്നവർ സമ്പൂർണമായ രീതിയിൽ ബലിതർപ്പണങ്ങൾ അനുഷ്ഠിക്കുകയും അതോടൊപ്പം വിഷ്ണു പൂജ നടത്തുകയും ചെയ്താൽ മതിയാകും. വിഷ്ണു സഹസ്രനാമ പാരായണം നടത്തിയാലും മതി. കർക്കിടകം 9 ജൂലൈ 24 വെള്ളിയാഴ്ച ദിവസം പൂരം നക്ഷത്രമാണ്. പൂരമെന്ന് പറയുന്നതും പിണ്ടനൂൽ നാൾ തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾ സമ്പൂർണമായ ബലിതർപ്പണത്തിനോടുകൂടി മഹാനാരായണ ബലി തീർച്ചയായിട്ടും അനുഷ്ഠിച്ചിരിക്കേണ്ടതാണ്. തലമുറ തലമുറകളായി നിലനിൽക്കുന്നതായ പിണ്ടനൂൽ ദോഷങ്ങളെല്ലാം അകന്ന് നിങ്ങളുടെ പൂർവ പരമ്പരയ്ക്ക് സമ്പൂർണമായ സായൂജ്യഗതി കിട്ടുന്നതിനോടൊപ്പം അനേക പിതൃക്കളുടെ അനുഗ്രഹഫലമായിട്ട് കുടുംബത്തിൽ എല്ലാവിധ ഐശ്വര്യ സന്തോഷങ്ങളും തുടർന്ന് ലഭിക്കുന്നതിന് ഇതുകൊണ്ട് കാരണമാകുന്നു. കർക്കിടകം 10 ജൂലൈ 25 ശനിയാഴ്ച പുത്രം നക്ഷത്രമാണ് വരുന്നത്. നിങ്ങൾ പൂർണ്ണമായ രീതിയിൽ ബലിതർപ്പണങ്ങൾ അനുഷ്ഠിക്കുക, അതോടൊപ്പം വിഷ്ണു പൂജ നടത്തുകയോ വിഷ്ണു സഹസ്രനാമം ഭദ്രദീപം തെളിച്ച് രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും സ്വയം ജപിക്കുകയോ ഏതെങ്കിലും ഒന്ന് ചെയ്യുക. കർക്കിടകം 11 ജൂലൈ 26 ഞായറാഴ്ച അത്തം നക്ഷത്രമാണ്. ദോഷമുള്ള നാളല്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പൂർണ്ണമായ രീതിയിൽ പറഞ്ഞതനുസരിച്ച് ബലിതർപ്പണം ചെയ്യുക, അതോടൊപ്പം 3 നേരം രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും വിഷ്ണു സഹസ്രനാമം ചൊല്ലുക അഥവാ ഒരു വിഷ്ണു പൂജ നടത്തുക. കർക്കിടകം 12 ജൂലൈ 27 അന്ന് ഉച്ചയാകുന്നതുവരെ ചിത്തിര നക്ഷത്രമാണ്. നിങ്ങൾ സമ്പൂർണമായ രീതിയിൽ സ്വയം ബലിതർപ്പണം ചെയ്യുക, അതോടൊപ്പം ഒരു സത്യനാരായണ പൂജ നടത്തുക. കർക്കിടകം 13 ജൂലൈ 28 ചോതി നാളാണ്, ചൊവ്വാഴ്ച. അന്ന് പിണ്ടനൂൽ നക്ഷത്ര ദോഷമുണ്ട്. അപ്പം ചോതി പൂർവിക നാളായിട്ട് വരുന്നവർ അന്നേ ദിവസം പൂർണ്ണമായ ബലിതർപ്പണങ്ങൾ സ്വയം ചെയ്യുന്നതിനോടൊപ്പം മഹാനാരായണ ബലി ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അനവധി ജന്മജന്മാന്തരങ്ങളുടെ പൂർവിക ദോഷങ്ങളെല്ലാം തീർന്ന് സായുജ്യം ലഭിക്കുന്നതിനോടൊപ്പം കഴിഞ്ഞുപോയ പൂർവപിതൃക്കളുടെ അനുഗ്രഹം നിങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടാവുകയും അതിൻ്റേതായ സന്തോഷ സമൃദ്ധികൾ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യുന്നതാണ്. കർക്കിടകം 14 ജൂലൈ 29 ബുധനാഴ്ച വിശാഖം നക്ഷത്രം വരുന്നു. അത് 5 നാഴികയ്ക്കാണ് വരുന്നത്. അതായത് ഏകദേശം രാവിലെ ഒരു 8:30 വരെയുള്ളൂ. അത് കഴിഞ്ഞാൽ അനിഴമാണ്. അപ്പം വിശാഖമോ അനിഴമോ പൂർവിക നക്ഷത്രമായി വരുന്നവർക്ക് അന്ന് പൂർണ്ണമായ ബലിതർപ്പണങ്ങൾ നടത്താം. അതോടൊപ്പം ഭാഗവത പാരായണം ചെയ്യുക, അല്ലെങ്കിൽ വിഷ്ണു സഹസ്രനാമം ചൊല്ലുക, അതുമല്ലെങ്കിൽ ഒരു സത്യനാരായണ പൂജ നടത്തുക. കർക്കിടകം 15 ജൂലൈ 30 വ്യാഴാഴ്ച ദിവസം അനിഴം നക്ഷത്രം 3.5 നാഴികയ്ക്കുണ്ട്. അതായത് ഏകദേശം ഒരു 7:30 മുമ്പ് ഉള്ള സമയം വരെ മാത്രമേ അനിഴമുള്ളൂ. അത് കഴിഞ്ഞാൽ തൃക്കേട്ടയാണ്. അനിഴം നാളോ തൃക്കേട്ട നാളോ പൂർവിക നക്ഷത്രമായി വരുന്നവർക്കന്ന് ബലിതർപ്പണങ്ങളെല്ലാം ചെയ്യാം, ഒരു വിഷ്ണു പൂജയും ചെയ്യാം. തൃക്കേട്ട പൂർവിക നക്ഷത്രമായി വരുന്നവർ നാരായണ ബലി നടത്തുന്നതാണ് നല്ലത്. കാരണം കേട്ട എന്ന് പറയുന്നത് ഒരു പിണ്ടനൂൽ നക്ഷത്രമായതുകൊണ്ട് എല്ലാ പൂർവ പരമ്പരയുടെ ദോഷങ്ങളും തീർന്ന് കഴിഞ്ഞുപോയ വംശപരമ്പരയിലെ പൂർവപിതൃക്കളുടെ അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കുകയും അതിൽ നിന്നുള്ള ഒരു സന്തോഷം നിങ്ങൾക്കുണ്ടാവുകയും ചെയ്യുന്നതാണ്. കർക്കിടകം 16 ജൂലൈ 31 വെള്ളിയാഴ്ച. അന്ന് തൃക്കേട്ട നക്ഷത്രം 2 നാഴികയ്ക്ക് മാത്രമാണ്. അതായത് ഏകദേശം ഒരു 7:00 തൊട്ടു മുമ്പ് തൃക്കേട്ട തീരും. പിന്നെ മൂലം നക്ഷത്രമാണ്. അപ്പോൾ കേട്ട നക്ഷത്രമോ അല്ലെങ്കിൽ മൂലം നാളോ പൂർവിക നക്ഷത്രമായി വരുന്നവർക്കന്ന് ബലിതർപ്പണങ്ങളെല്ലാം സ്വയം ചെയ്യാവുന്നതാണ്. കേട്ട പൂർവിക നക്ഷത്രമായി വരുന്നവർ നാരായണ ബലി കൂടി നടത്തുക. ഇനി കർക്കിടകം 17
ആഗസ്റ്റ് ഒന്ന് അന്ന് ഒരു നാഴിക 18 വിനാഴികയാണ് മൂലം. അതായത് സുമാർ രാവിലെ വെളുപ്പിന് 6:40 വരെ മൂലം. അത് കഴിഞ്ഞാൽ പൂരാടം. അപ്പോൾ അന്ന് പൂരാടം നക്ഷത്രം പൂർവിക നക്ഷത്രമായി വരുന്നവർക്ക് പൂർണ്ണമായ രീതിയിൽ സ്വയം ബലിതർപ്പണങ്ങൾ നടത്താം. അതോടൊപ്പം വീട്ടിലൊരു നാരായണ ബലി കൂടെ നടത്തിയാൽ ഏറ്റവും വിശിഷ്ടമാണ്. കഴിഞ്ഞുപോയ അനവധി പൂർവ പരമ്പരയിലെ പിതൃക്കളുടെ സായുജ്യഗതി ഉണ്ടാവുകയും ആ പൂർവ പിതൃക്കളുടെ അനുഗ്രഹം നിങ്ങളുടെ കുടുംബത്തിലേക്ക് വന്നിട്ട് നിങ്ങൾക്കിപ്പോഴുള്ള ദുഃഖ ദുരിതങ്ങളെല്ലാം അകന്ന് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ സന്തോഷ സമൃദ്ധികൾ ഉണ്ടാകുകയും ചെയ്യുന്നതിന് ഇതുകൊണ്ട് കാരണമാകും. അടുത്തത് കർക്കടകം 18 ആഗസ്റ്റ് 2 ഞായറാഴ്ച പൂരാടം നക്ഷത്രം ഒരു നാഴികയ്ക്കാണുള്ളത്. അതും ഈ പറഞ്ഞ പോലെ ഒരു 6:35 6:40 ഇടയ്ക്ക് പൂരാടം തീർന്ന് ഉത്തരാടം തുടങ്ങും. അപ്പം ഉത്തരാടം നക്ഷത്രം പൂർവിക നക്ഷത്രമായിട്ടുള്ളവർക്ക് അന്ന് എല്ലാവിധ ബലിതർപ്പണങ്ങളും സ്വയം ഗൃഹത്തിൽ ചെയ്യാവുന്നതാണ്. അതിനുശേഷം നിലവിളക്ക് 5 തിരിയിട്ട് കത്തിച്ചു വെച്ച് ഭാഗവത പാരായണം നടത്തിക്കൊണ്ടാൽ പിതൃക്കളുടെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകും. കർക്കടകം 19 ആഗസ്റ്റ് 3 തിങ്കളാഴ്ച ഉത്തരാടം 2.5 നാഴികയ്ക്കുണ്ട്. അതായത് 7:30 വരെ ഉത്തരാടം, അത് കഴിഞ്ഞാൽ തിരുവോണം. അപ്പോൾ തിരുവോണം നക്ഷത്രം പൂർവിക നക്ഷത്രമായി വരുന്നവർ ഈ 3 ആഗസ്റ്റ് ബലിതർപ്പണങ്ങളെല്ലാം ചെയ്യുക, ഭാഗവത പാരായണം നടത്തുകയോ അല്ലെ വിഷ്ണു സഹസ്രനാമ ജപം ചെയ്യുകയോ അതുമല്ലെങ്കിൽ ഒരു വിഷ്ണു പൂജ നടത്തുകയോ ചെയ്യുക. ഇനി കർക്കടകം 20, അതായത് 4 ആഗസ്റ്റ് അന്ന് തിരുവോണം 4:45 നാഴിക വരെയാണുള്ളത്. അതായത് ഒരു ശരാശരി ഒരു 8 മണിയോടടുത്ത് വരെ തിരുവോണം ഉണ്ടായിരിക്കും. തിരുവോണം നക്ഷത്രമോ അവിട്ടം നക്ഷത്രമോ പൂർവിക നാളായിട്ട് വരുന്നവർക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായ രീതിയിൽ സ്വന്തം ഗൃഹത്തിൽ സ്വയം ബലിതർപ്പണങ്ങൾ നടത്താം. ഭഗവത പാരായണം വിഷ്ണു സഹസ്രനാമ ജപം ഇതൊക്കെ ചെയ്യാം. അവിട്ടമാണ് നിങ്ങളുടെ പൂർവികർ മരിച്ച നാളെങ്കിൽ ഒരു നാരായണ ബലിയും കൂടെ ചെയ്യുന്നത് നന്നായിരിക്കും. ഇനി അടുത്തത് കർക്കടകം 21 ആഗസ്റ്റ് 5 ബുധനാഴ്ച. അന്ന് അവിട്ടം നാളെ 8 നാഴികയുണ്ട്, ബാക്കി ചതയം. അപ്പോൾ അവിട്ടമോ ചതയമോ നക്ഷത്രം പൂർവികരുടെ നാളായിട്ട് വരുന്നവർ അന്നേ ദിവസം പൂർണ്ണമായ രീതിയിൽ ഗൃഹത്തിൽ സ്വയം തർപ്പണം ചെയ്യുക, അതോടൊപ്പം ഒരു സത്യനാരായണ പൂജയും കൂടെ നടത്തുക. 6 ആഗസ്റ്റ് കർക്കിടകം 22 വ്യാഴാഴ്ച അന്ന് ചതയം 12:30 ബാക്കി പൂരുരുട്ടാതി. അപ്പം ചതയം നക്ഷത്രം പൂർവിക നക്ഷത്രമായി വരുന്നവർ പൂർണ്ണമായി ബലിതർപ്പണം ചെയ്ത് ഭാഗവത പാരായണവും സത്യനാരായണ പൂജയും ഒക്കെ ചെയ്യേണ്ടതാണ്. കർക്കിടകം 23 ആഗസ്റ്റ് 7 വെള്ളിയാഴ്ച 18 നാഴികയ്ക്ക് പൂരുരുട്ടാതിയുണ്ട്. പൂരുരുട്ടാതി പിതൃക്കളുടെ നക്ഷത്രമായി വരുന്നവർ അന്ന് സ്വയം ബലിതർപ്പണങ്ങളെല്ലാം നടത്തുക, അതോടൊപ്പം നാരായണ ബലി ചെയ്യുക. പൂരുരുട്ടാതി പിണ്ടനൂൽ നക്ഷത്രവും വസുപഞ്ചകവും എല്ലാം കൂടെ ചേർന്നതാണ്. അതുകൊണ്ട് ശരിക്കും നാരായണ ബലി ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. 8 ആഗസ്റ്റ് കർക്കിടകം 24 ഉത്രട്ടാതി നക്ഷത്രം വരുന്നു. ശനിയാഴ്ചയാണ്, സമ്പൂർണമായ ബലിതർപ്പണത്തോടൊപ്പം സത്യനാരായണ പൂജയും കൂടി നടത്തേണ്ടതാണ്. കർക്കടകം 25 ആഗസ്റ്റ് 9 രേവതി നക്ഷത്രമാണ് വരുന്നത്. അന്ന് സമ്പൂർണമായ ബലിതർപ്പണങ്ങൾ നടത്തുന്നതിനോടൊപ്പം സത്യനാരായണ പൂജയും ചെയ്യുക. 10 ആഗസ്റ്റ് കർക്കടകം 26 അശ്വതി നാളാണ് തിങ്കളാഴ്ച. അന്ന് നിങ്ങൾ ബലിതർപ്പണങ്ങൾ നടത്തി ഭാഗവത പാരായണം ചെയ്താൽ മാത്രം മതിയാകും. കർക്കടകം 27 ഓഗസ്റ്റ് 11 ഭരണി നക്ഷത്രം ബലിതർപ്പണങ്ങൾ നടത്തുന്നതിനോടൊപ്പം സത്യനാരായണ പൂജയും നിർബന്ധമായിട്ട് നടത്തുന്നതാണ് ഏറ്റവും നല്ലത്. 12 ആഗസ്റ്റ് കർക്കിടകം 28 അന്ന് കാർത്തിക നക്ഷത്രവും അഷ്ടമിയും കൂടെ വരുന്നു. ബലിതർപ്പണങ്ങളും സത്യനാരായണ പൂജയും ചെയ്യുക. 13 ആഗസ്റ്റ് കർക്കിടകം 29 വ്യാഴാഴ്ച രോഹിണി നക്ഷത്രമാണ് വരുന്നത്. അന്ന് ബലിതർപ്പണങ്ങളും സത്യനാരായണ പൂജയും നടത്തുക. ഇനി കർക്കടകം 30 ആഗസ്റ്റ് 14 മകയിരം ബലിതർപ്പണങ്ങൾ സത്യനാരായണ പൂജ ഇത് രണ്ടും ചെയ്യേണ്ടതാണ്. 15 ആഗസ്റ്റ് കർക്കടകം 31 മകയിരം നക്ഷത്രം 3/4 നാഴികയ്ക്കുണ്ട്. അത് കഴിഞ്ഞാൽ തിരുവാതിരയാണ്, സത്യനാരായണ പൂജ നിർബന്ധമായിട്ടും നടത്തുക. കർക്കടകം തീരുന്നത് 16 ആഗസ്റ്റ് 16 ആണ് ഞായറാഴ്ച.
ഒന്നേ മുക്കാൽ നാഴികയ്ക്ക് തിരുവാതിരയും അതിനുശേഷം പുണർതവുമാണ് അന്നും നിങ്ങൾ സത്യനാരായണ പൂജ നിർബന്ധമായിട്ടും നടത്തുന്നതിന് ശ്രദ്ധിക്കുക. ഇപ്രകാരം കർക്കിടകം ഒന്നാം തീയതി മുതൽ മുപ്പത്തി രണ്ടാം തീയതി വരെയുള്ള ഓരോ നക്ഷത്രങ്ങളും ആഴ്ചയും പറഞ്ഞു കഴിഞ്ഞു. അന്നേ ദിവസമുള്ള നക്ഷത്രം അവരവരുടെ പൂർവിക പിതൃക്കൾ മരണപ്പെട്ട നക്ഷത്രമായി വരുന്നവർ അതാത് ദിവസം ചെയ്യേണ്ട കാര്യങ്ങൾ പ്രത്യേകമായിട്ടെടുത്ത് പറഞ്ഞിട്ടുണ്ട്. ബലിതർപ്പണങ്ങൾ സ്വയം വീട്ടിൽ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ള വിശേഷാൽ പൂജകൾ ഏറ്റവും ഉത്തമമായിട്ടുള്ളത് പറ്റുമെന്നുണ്ടെങ്കിൽ ചെയ്യുവാൻ ശ്രമിക്കുക. അതിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ട്. നന്ദി. നമസ്കാരം.